വന്യമൃഗ ആക്രമണത്തിനെതിരെ ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തി സർഗോത്സവത്തിനെത്തിയ വിദ്യാർത്ഥി സംഘം ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സർഗോത്സവം 2022 ന്റെ ഭാഗമായി നടത്തിയ ഒപ്പുശേഖരണ ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബോണി ബോസ് ഉദ്ഘാടനം ചെയ്തു. തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് പതിവാണെങ്കിലും ആക്രമണം ചെറുക്കാൻ ബന്ധപ്പെട്ടവർ കാട്ടുന്ന അലസത ലോകത്തെ കാട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾ സ്കൂൾ അങ്കണത്തിൽ വ്യത്യസ്തമായ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇരയായവരുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ഫ്ലക്സുകളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഒപ്പുകൾ രേഖപ്പെടുത്തിയത്. ഫ്ലക്സിൽ ആദ്യ ഒപ്പുകൾ രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബോണി ബോസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ഒരു ഉപദ്രവം മൂലം മുക്തമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സത്യം തന്നെയാണ്. ഒരു പട്ടീനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനായിട്ട് നിയമമുണ്ട്. പക്ഷേ ഒരു പട്ടി ഒരു കുട്ടീനെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടീനെ ശിക്ഷിക്കാൻ നിയമമില്ല. അതാണ് ഇന്നത്തെ നമ്മുടെ നിയമം. ഇതിനെതിരെ നമ്മളുടെ സ്വയം ജീവൻ നിലനിർത്തുക എന്ന ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഇതിൻ്റെ ഈ വന്യജീവി സംരക്ഷണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്ന ഒപ്പുശേഖരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ, വൈസ് പ്രസിഡന്റ് എ രാജേന്ദ്രൻ, മൂന്നാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മഞ്ജുള എം, സിസ്റ്റർ റോസിലി തോമസ്, ഹെഡ് മിസ്ട്രസ് LFGH, സബ് ജില്ലാ കൺവീനർ സോജൻ ജി തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാർ മേഖലയിലെ 40 സ്കൂളുകളിൽ നിന്നും 600 പരം വിദ്യാർത്ഥികൾ വിവിധ കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുത്തു. ജനം, ഇടുക്കി.